ട്രാവലീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ നാം ഇന്ന് കാണുന്ന പ്രൗഢിയും വികസനവും ഉണ്ടാക്കിയെടുത്തത് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസിന്റെ ഭരണ നൈപുണ്യവും ദീർഘവീക്ഷണവും മൂലം കൊണ്ട് മാത്രമാണ്. അക്കാലത്ത് തിരുവിതാംകൂറിൽ ഏറ്റവും ആധുനികമായിരുന്ന ഒരു ആസൂത്രിത നഗരമായിരുന്നു ആലപ്പുഴ. ലോകത്തിന്റെ പല കോണിൽ നിന്നും നിരവധി വ്യാപാരികളും സഞ്ചാരികളും ഇവിടെത്തി കച്ചവട ബന്ധം നിലനിർത്തിയിരുന്നു. കിഴക്കുള്ള കച്ചവടക്കാരും വടക്കുള്ള വ്യവസായികളെയും ഇവിടെ ഒരുമിച്ച് നിലനിർത്തി അദ്ദേഹം വ്യാപാരം മെച്ചപ്പെടുത്തി. അന്നത്തെ അദ്ദേഹത്തിന്റെ പല നേട്ടങ്ങളും ഇന്നത്തെ ഭരണാധികാരികൾ കഴിവുകേടുകൊണ്ട് നശിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ അന്നത്തെ ഗതകാല അവശേഷിപ്പുകൾ ഇന്നും അവശേഷിപ്പിക്കുന്നു. അതിനെക്കുറിച്ചും രാജാ കേശവദാസിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ജില്ലയ്ക്ക് എല്ലാ വിധത്തിലുള്ള പുരോഗതിയും കൈവരുന്നത്. ആലപ്പുഴയുടെ ശില്പിയായ രാജാ കേശവദാസൻ ആലപ്പുഴയെ പ്രമുഖ നഗരമാക്കി മാറ്റി. അണ്ടകശാലകളും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളും ധാരാളം റോഡുകളും തോടുകളും അദ്ദേഹം ഇക്കാലത്ത് നിർമ്മിക്കുകയുണ്ടായി. ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് താലൂക്കിൽ കുന്നത്തൂരുള്ള കീർത്തിമംഗലം വീട്ടിൽ 1745 മാർച്ച് 17 തിരുവിതാംകൂർ സൈന്യത്തിലെ പടത്തലവനായ മാർത്താണ്ഡൻ തമ്പിയുടെയും അമ്മ കാളിയമ്മ പിള്ളയുടെയും മകനായിട്ടാണ് കേശവപിള്ള ജനിച്ചത്. മരുമക്കത്തായം നിലവിൽ നിന്നതുകൊണ്ട് അമ്മാവനായ രാമൻ പിള്ളയുടെ പിള്ള പേരിനൊപ്പം ചേർത്ത് കേശവപിള്ള എന്ന് വിളിച്ചു. പിതാവ് ഉദ്യോഗം വിട്ട് സന്യാസം സ്വീകരിച്ച് കാശിക്ക് പോയതോടുകൂടി കുടുംബഭാരം കേശവപിള്ളയുടെ തലയിലായി. നന്നേ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൽ മിടുക്കനായ കേശവപിള്ളയുടെ കഴിവുകൾ കണ്ടെത്തിയ പ്രദേശത്തെ കച്ചവട പ്രമാണിയായിരുന്ന പോക്കുമൂസ തൻ്റെ കച്ചവട കണക്കുകൾ നോക്കുവാൻ 13 കേശവപിള്ളയെ നിയമിച്ചു. കണക്കിൽ മിടുക്കനായ കേശവപിള്ള തൻ്റെ ജോലിയിൽ ശോഭിച്ചു. കൂടാതെ ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, ഡച്ച് തുടങ്ങിയ ഭാഷകളും അദ്ദേഹം ഹൃദിസ്ഥമാക്കി. ധർമ്മരാജാവിൻ്റെ ആശ്രിതനായ പോക്കുമൂസയോടൊപ്പം ഒരിക്കൽ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലെത്തിയ കേശവപിള്ളയ്ക്ക് തൻ്റെ പ്രാഗൽഭ്യം രാജാവിന് മുന്നിൽ തെളിയിക്കാനുള്ള അവസരം ലഭിച്ചു. തുടർന്ന് രാജാവ് കൊട്ടാരത്തിൽ നീട്ടെഴുത്ത് ഉദ്യോഗം നൽകുകയും ചെയ്തു. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂറുമായി രമ്യതയിലായിരുന്ന ഡച്ച് ക്യാപ്റ്റൻ ഡെലനോയും മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുമായി സൗഹൃദത്തിലാകുകയും യുദ്ധതന്ത്രങ്ങളും പോർച്ചുഗീസ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ പഠിക്കുകയും ചെയ്തു. കേശവപിള്ളയുടെ രാജ്യസ്നേഹം, ബുദ്ധിവൈഭവം, സ്വാമിഭക്തി എന്നിവയിൽ ആകൃഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് രായസം ഉദ്യോഗസ്ഥനായി സ്ഥാനക്കയറ്റം നൽകി. കുളച്ചൽ, പുറക്കാട് മുതലായ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുമായി കത്തിടപാടുകൾ നടത്തി വാണിജ്യത്തെ ഉയർത്തിയതും പിള്ളയായിരുന്നു. 1789 സെപ്റ്റംബർ 22 തിരുവിതാംകൂർ ദിവാൻ ചെമ്പകരാമൻ തമ്പി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് കേശവപിള്ള ദിവാനായി സ്ഥാനമേറ്റു. കേശവപിള്ളയുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് ബ്രിട്ടീഷ് ഗവർണർ മോർണിംഗ്ടൺ കേശവപിള്ളയ്ക്ക് രാജ എന്ന പദവി നൽകി ആദരിച്ചു. തൻ്റെ പേരിനോട് ദാസൻ എന്ന് കൂട്ടിച്ചേർക്കാനാണ് കേശവപിള്ളയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത്. പക്ഷേ കാലമത് രാജ കേശവദാസ് എന്നാക്കി. ജനങ്ങൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വലിയ ദിവാൻജി എന്ന് അഭിസംബോധന ചെയ്തു. സൈന്യാധിപനായ ഡെലനോയുടെ മരണശേഷം കേശവപിള്ള തിരുവിതാംകൂർ പട്ടാളത്തിന്റെ സൈന്യാധിപനാകുകയും ഇക്കാലത്ത് ടിപ്പുവിന്റെ പടയോട്ടത്തെ നെടുങ്കോട്ടയ്ക്കടുത്ത് വെച്ച് തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തുകയും ചെയ്തു. 3rd യുദ്ധത്തോടെ ടിപ്പുവിന്റെ പടയോട്ടം അവസാനിച്ചുവെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം കമ്പനിക്ക് നൽകേണ്ട കരാർ തുക ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ദീർഘദർശിയായ ദിവാൻ രാജ്യത്തിന്റെ വ്യാവസായിക വികസനത്തിന് അഭിവൃദ്ധി നൽകുവാൻ വേണ്ടി മറ്റു വഴികൾ തേടി. ഇതിനായി പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ 2 അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. ഭംഗിയായി രൂപകൽപ്പന ചെയ്ത സമാന്തര കനാലുകൾ ജലഗതാഗത മാർഗമാക്കുകയും അങ്ങനെ കിഴക്കുള്ള തോട്ടവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും കയറും എല്ലാം ആ ജലപാത വഴി തുറമുഖത്തെത്തുകയും അതുവഴി പടിഞ്ഞാറുള്ള രാജ്യങ്ങളുമായി ചരക്ക് കടത്ത് അനായാസമാക്കുകയും ചെയ്തു. ഇതാണ് ആലപ്പുഴ നഗരത്തിനെ കീറിമുറിച്ച് കടന്നുപോകുന്ന വാടക്കനാലും കൊമേഴ്സ്യൽ കനാലും. ഈ കനാലുകൾ മനുഷ്യനിർബന്ധമാണെന്ന് പുതുതലമുറയിലെ പലർക്കും അറിയില്ല. വ്യാപാരം മെച്ചപ്പെട്ടതിനെ തുടർന്ന് കടൽത്തീരത്ത് പുതിയ കടൽപ്പാലവും പണ്ടകശാലകളും അദ്ദേഹം പണിതുയർത്തി. വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടി ബോംബെ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികളെ ഇവിടെ കൊണ്ടുവന്ന് കുടുംബമായി താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ദിവാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ധർമ്മരാജയുടെ കാലശേഷം തുടർന്ന് അധികാരത്തിലെത്തിയ 14 ബാലരാമവർമ്മയ്ക്ക് വേണ്ടി ഭരണം നിയന്ത്രിച്ചിരുന്നത് ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയായിരുന്നു. രാജാ കേശവദാസിനെ ഒരു ചാരനായി മുദ്രകുത്തി ജയന്തൻ ശങ്കരൻ നമ്പൂതിരി തടവിലാക്കുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു. 1799 ഏപ്രിൽ 21 കേശവദാസിനെ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു. തുടർന്നുണ്ടായ കലാപത്തിൽ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി സ്ഥാനഭ്രഷ്ടനാകുകയും വേലിത്തമ്പിത്തളവ ദിവാനാകുകയും ചെയ്തു. കാലം ഇത്രയും കടന്നിട്ടും ആലപ്പുഴ നഗരത്തിൽ
അർഹതപ്പെട്ട ഒരു സ്ഥാനം പോലും രാജാ കേശവദാസന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. കളർകോട് SG കോളേജിന് സമീപം ഒരു പൂർണ്ണകായ പ്രതിമ മാത്രം വെയിലും മഴയുമേറ്റ് ഇന്നും നിലനിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഏക ഓർമ്മ ജില്ലയിലുള്ളത്. നഷ്ടപ്പെട്ട ഗതകാല പ്രൗഢിയും അഭിവൃദ്ധിയും എല്ലാം ഇനി തിരിച്ചു കിട്ടുമോ എന്നറിയില്ല. പുതിയൊരു രാജാ കേശവദാസൻ ഇനി ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ആലപ്പുഴയ്ക്ക് നൽകിയ സംഭാവനകൾ മറക്കുവാൻ പറ്റത്തില്ല. പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ.